ഹലോ എവരിവൺ, എല്ലാവർക്കും ടെക്നോളജി മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ഇവൻറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, കേരള പോലീസ് സംഘടിപ്പിക്കുന്ന ഒരു ഡ്രോൺ ഹാക്കത്തോണിനെ കുറിച്ചാണ്. അതായത് ഡ്രോൺ KP 2021 എന്ന പേരിൽ കേരള പോലീസ് ഒരു ഡ്രോൺ ഹാക്കത്തോൺ സംഘടിപ്പിക്കുന്നുണ്ട്. ബേസിക്കലി ഇതിൽ ഉദ്ദേശിക്കുന്നത് ഡ്രോൺ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഡ്രോൺ ടെക്നോളജി പഠിക്കുവാനോ അല്ലെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ്, അതുപോലെ ഡ്രോൺ ടെക്നോളജി വർക്ക് ചെയ്യുന്ന കമ്പനികൾ, അതോടൊപ്പം തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള, ഫണ്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെയാണ് ഈ ഒരു ഹാക്കത്തോൺ പ്ലാറ്റ്ഫോം അവർ ഒരുക്കിയിട്ടുള്ളത്. അതായത് ഇതൊരു കോമ്പറ്റീറ്റീവ് ഹാക്കത്തോണാണ്. ഏകദേശം 5 ഡിഫറൻറ്റ് കാറ്റഗറീസിലായിട്ടാണ് ഇതിൻ്റെ മത്സരങ്ങൾ നടത്തപ്പെടുന്നത്. ആദ്യത്തെ കാറ്റഗറി സർവൈലൻസ് ഡ്രോണുകളുടേതാണ്. സർവൈലൻസ് ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബേസിക്കലി സർവൈലൻസ് പർപ്പസിന് വേണ്ടിയിട്ട്, പെട്രോളിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ് സർവൈലൻസ് ഡ്രോണുകൾ. രണ്ടാമത്തെ കാറ്റഗറി നാനോ ഡ്രോണുകളാണ്. നാനോ ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുഞ്ഞു ഡ്രോണുകളാണ്, നമ്മുടെ കൈവിളയിലൊക്കെ വെച്ച് പറപ്പിക്കാൻ കഴിയുന്ന വളരെ ചെറിയ ഫോം ഫാക്ടറുള്ള ഡ്രോണുകളാണ്. അപ്പോൾ അതിൻ്റെ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ബാറ്ററി വളരെ ചെറുതായിരിക്കും, അതോടൊപ്പം തന്നെ ഫോം ഫാക്ടർ വളരെ ചെറുതായിരിക്കും. അതാണ് നാനോ ഡ്രോണുകൾ. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഹെവി ലിഫ്റ്റ് ഡ്രോണുകൾ, അതായത് വളരെ വലിയ കപ്പാസിറ്റിയുള്ള, വളരെ ഭാരമേറിയ വസ്തുക്കൾ വഹിച്ചുകൊണ്ട് മുകളിലേക്ക് പോകാൻ കഴിയുന്ന ടൈപ്പ് ഡ്രോണുകളാണ് ഹെവി ലിഫ്റ്റ് ഡ്രോണുകൾ. ഇത്തരം ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് സാധാരണ എന്തെങ്കിലുമൊക്കെ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് മരുന്നും ഭക്ഷണവും ഒക്കെ എത്തിക്കാൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഡ്രോണുകളാണ് ഹെവി ലിഫ്റ്റ് ഡ്രോണുകൾ. നാലാമത്തെ കാറ്റഗറി ഡ്രോൺ ഫോറൻസിക് സൊല്യൂഷൻസ്. അതായത് ഡ്രോൺ ഫോറൻസിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോണുകൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസസ് കളക്ട് ചെയ്യുക, ഫോറൻസിക്സിന് വേണ്ടി ഉപയോഗിക്കുക, ഇത്തരം കാര്യങ്ങളാണ് ഡ്രോൺ ഫോറൻസിക് സൊല്യൂഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അഞ്ചാമത്തെ കാറ്റഗറി ആൻറ്റി ഡ്രോൺ സിസ്റ്റംസ് ആണ്. അതായത് അനധികൃതമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന അൺമാൻഡ് വെഹിക്കിൾസ്, ഡ്രോണുകൾ തുടങ്ങിയവയൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യുകയും അവയെ നശിപ്പിച്ച് കളയുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു ടെക്നോളജിയാണ്. എയർവേസ് തന്നെ അവയെ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക, പ്രവർത്തനരഹിതമാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കാറ്റഗറിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ പങ്കെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായിട്ട് വിവരങ്ങളുടെ ലിങ്കുകൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഈ ഹാക്കത്തോണിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നവംബർ 20th. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലിങ്കിൽ പോവുക, അതിനെക്കുറിച്ച് വായിച്ചു നോക്കുക, അതിൽ നിങ്ങൾ പങ്കെടുക്കുക. തീർച്ചയായിട്ടും ഡ്രോണുകൾ എന്ന് പറയുന്നത് ഭാവിയുടെ ഒരു ടെക്നോളജിയാണ്. അപ്പോൾ തന്നെ US ഒരുപാട് കമ്പനികൾ ഡ്രോൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ലാസ്റ്റ് മൈൽ ഡെലിവറി, അതായത് പിസ്സ ഡെലിവറി ചെയ്യുക, ആമസോൺ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡെലിവറി ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഓൾറെഡി ഡ്രോണ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അഗ്നിബാധ ഉണ്ടാകുന്ന സമയങ്ങളിൽ കെട്ടിടങ്ങൾ തീയണക്കാനായിട്ട് ഫയർഫോഴ്സ് ഇതുപോലത്തെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത വരാൻ പോകുന്ന ഫ്ലൈയിങ് കാർസാണ്, അതായത് ആളുകൾക്ക് ഒന്നോ രണ്ടോ ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഡ്രോണുകളാണ് ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ അതിലേക്ക് വെഞ്ചർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഹാക്കത്തോണിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ലിങ്ക് സന്ദർശിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് രഞ്ജിത്, ടെക്നോളജി മലയാളം. ബൈ ബൈ.